നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുഡിഎഫിനെ ശക്തിപ്പെടുത്താൻ താൻ മുന്നണിയിലേക്ക് വരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിസി ജോർജ് യുഡിഎഫ് നേതൃത്വവുമായി ചർച്ച നടത്തിയതിനെ ജനപക്ഷം സർക്കുലർ അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചതായാണ് പിസി ജോർജ് ഇപ്പോൾ പറയുന്നത് ജനാധിപത്യത്തിന് വിലകൽപ്പിക്കാത്ത പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ജനപക്ഷത്തിന്റെ കൂടെ സേവനം ആവശ്യമാണ് എന്ന് യുഡിഎഫിന് ബോധ്യമായിട്ടുണ്ട് എന്നാണ് പിസി ജോർജ് പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് യാതൊരു തർക്കവുമില്ല പ്രാദേശികമായ ചില തർക്കങ്ങൾ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ അത് ആനക്കാര്യമല്ല യുഡിഎഫ് അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി മുൻപന്തിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ടേ മതിയാകൂ മുന്നിൽ നിൽക്കണം എന്ന് ഉമ്മൻചാണ്ടിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും യുഡിഎഫുമായുള്ള ചർച്ചയിലും അത് പറയും അതുപോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത സമരത്തിനെതിരെ മത്സരിച്ച് കേരളം പിടിച്ചടക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു വലിയ നേതാവ് തന്നെ മുൻപന്തിയിൽ നിൽക്കണം ഉമ്മൻചാണ്ടിയുമായി തനിക്ക് ഈ നാല് വർഷത്തിനിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല കുശുംബന്മാർ പലതും പറഞ്ഞിട്ടുണ്ടാകും രാഷ്ട്രീയത്തിൽ എല്ലാം നേരായി പോകില്ല നേരത്തെ തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അഭിപ്രായം ഇരുമ്പുലക്കയല്ല രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് സെക്രട്ടറിമാരായിരുന്ന പലരും ഏതെങ്കിലും സ്ഥാനത്ത് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആയിരുന്നിട്ടുണ്ട് കുറച്ചു വർഷം ആഭ്യന്തരമന്ത്രിയായതൊഴികെ അദ്ദേഹം മറ്റൊരു അധികാര സ്ഥാനവും വഹിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് അതിശക്തനാണ് പക്ഷേ ഇപ്പോഴത്തെ വലിയ പിണറായി ശക്തി പ്രഭാവത്തിലുള്ള യുദ്ധമുഖത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ആയുധങ്ങൾ മുഴുവൻ ഉണ്ടാകണം അതിനർത്ഥം മുന്നിൽ ഉമ്മൻചാണ്ടി നിൽക്കണമെന്നാണ് അത് ചെന്നിത്തല മോശമായതുകൊണ്ടല്ല എന്നും ജോർജ് പറഞ്ഞു യുഡിഎഫിൽ എത്തിയാൽ തങ്ങൾക്ക് അർഹതപ്പെട്ടത് അവർ തരും ചോദിക്കേണ്ടതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഷോൺ ജോർജ് മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പി സി ജോർജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത അവനുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ വന്നതുപോലെയല്ല പഠിക്കുന്ന കാലം തൊട്ട് പോലീസിന്റെ തൊഴിൽ ആവശ്യത്തിന് കൊണ്ട് വളർന്നവനാണ് രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യവും പഠിച്ചിട്ടുണ്ട് എം എൽ എ ആകാനുള്ള യോഗ്യതയുമുണ്ട് പൂഞ്ഞാർ വിട്ട് ഞാൻ മാറില്ല ഷോണും ചിലപ്പോൾ നിയമസഭയിൽ എന്റെ കൂടെ കാണും എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രഖ്യാപനവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത